എൻ്റെ പേര് രജിസുന്ദർ. ആർട്ടിസ്റ്റാണ്. ഇന്നൊരു സർക്കിൾ എന്ന് പറയുന്നത് ആർട്ടുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളുടെ ഇടയിലായിരുന്നു. അത് മലയാളി യൂണിവേഴ്സിറ്റി പഠിച്ച കുറച്ച് ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെ കൂടി നമ്മൾ ചാവുന്നൊരു സിനിമ ചെയ്യും. ലോക്ക്ഡൗൺ സമയം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിപ്പോയി. നമ്മൾ സർവേവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉള്ള ഫെസിലിറ്റിയിൽ ഉള്ള ചുറ്റുപാടിൽ നിന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു ആർട്ട് ഫോം ആണെങ്കിലും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മളെ തേടി ഇങ്ങോട്ട് വരാറല്ല ചെയ്യാറ്, അങ്ങോട്ട് പോവാന്ന്. ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച നമ്മളുടേതായിരിക്കും എന്നുള്ള വിശ്വാസത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. ഹായ്, എൻ്റെ പേര് രതീഷ് സുന്ദർ, ആക്ടറാണ്. എൻ്റെ വീട് നിലമ്പൂരാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ബ്രാൻഡ്. സിനിമ എന്നുള്ള മീഡിയത്തിലേക്ക് ഞാൻ വരുന്നത്, എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശൃംഗാരവേൽ എന്നൊരു സിനിമയാണ്. തമിഴ്നാട്ടിലായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സിനിമ ലൊക്കേഷനിലേക്ക് പോകുന്നതും ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഞാൻ കുറച്ച് കാലം. അപ്പോൾ അവിടെ പോയി ഞാൻ പോയി വീണൊരു സർക്കിൾ എന്ന് പറയുന്നത് ആർട്ടുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളുടെ ഇടയിലായിരുന്നു. അവിടുന്നാണ് ആക്ടിങ് എന്നുള്ള പാഷൻ കൂടുകയും അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നിയതും. അവിടുന്ന് കിട്ടിയ ഒരു ചുറ്റുപാടിൽ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസിന് മുകളിലാണ്. അത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന രാജരവിയുടെ സിനിമയതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റിയും. ആ സിനിമയിൽ ചെറിയ വേഷം ചെയ്യാൻ പറ്റിയപ്പോൾ അല്ലെങ്കിൽ എനിക്ക് അതൊന്നും മനസ്സിലാക്കാൻ കാരണം സിനിമ എന്ന് പറയുന്നത് ഇപ്പം വലിയ ബഡ്ജറ്റിൽ വലിയ തോതിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് സിനിമ എടുക്കാമെന്നും അല്ലാതെ ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ല സിനിമ എടുക്കാമെന്നുള്ള രണ്ട് ഡിഫറൻസ് എനിക്ക് അതിനകത്ത് നിന്ന് മനസ്സിലായി. അതിനുശേഷം സനൽകുമാർ ശശിധരൻ്റെ ഉന്മാദിയുടെ മരണം എന്നൊരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അതിനുശേഷം അതിൻ്റെ ക്യാമറ ചെയ്ത പ്രതാപ് ജോസ് എന്ന് പറഞ്ഞ പ്രതാപ് ജോസിൻ്റെ മാവോസ് എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി, അതായത് മലയാളി യൂണിവേഴ്സിറ്റി പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാരെ കൂടി നമ്മൾ ചാവുന്നൊരു സിനിമ ചെയ്തു. സംഗീത് ദിലീപ് സൂസിയാണ് അതിൻ്റെ ഡയറക്ടർ ചെയ്തത്. വൈറ്റാക്കീസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് പ്രൊഡക്ഷൻ ചെയ്തത്. ഇപ്പോൾ നമ്മളത് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിന് അയച്ചിരിക്കുകയാണ്. ഇതാണ് അവസാനമായിട്ട് ചെയ്ത സിനിമ. പിന്നെ ആഷിഖ് അബുവിൻ്റെ വൈറസ് എന്ന സിനിമയിൽ റോഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഈ കൊറോണ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ സമയം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിപ്പോയി. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ആളുകളെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ അവസ്ഥ ഉണ്ടായി. കാരണം ഞാനൊരു സുഹൃത്തും കൂടി ഒരു വീടെടുത്ത് താമസിക്കുന്നതായിരുന്നു. സുഹൃത്ത് നാട്ടിൽ പോവുകയും അവിടെ ലോക്കാവുകയും ചെയ്തു. ഞാൻ എൻ്റെ സ്പേസിൽ ലോക്കാവുകയും പുറത്തോട്ട് പോകാൻ പറ്റാതെ ഒരു ആറേഴ് മാസം ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കേണ്ടി വന്നു. അപ്പം അത് സർവൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആർട്ടിന് തന്നെയാണ് കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീറ്റുള്ള വർക്കൗട്ടും കുക്കിങ് പഠിച്ചതും അല്ലെങ്കിൽ ഒരുപാട് വരച്ചു കൂട്ടിയതും സിനിമകൾ കണ്ടതും പ്രാക്ടീസ് ചെയ്തതും ഒക്കെ ഈയൊരു ഇതിൻ്റെ ഒരു സർവൈവിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്, ഒരുപാട് ഉണ്ടാവുകയും ചെയ്തത്. അപ്പം അത്രയും ഒരു കാലമുള്ള ആറേഴ് മാസം ഒറ്റയ്ക്ക് താമസിച്ചതിൻ്റെ ആയിട്ടുള്ള മെൻ്റലി കുറേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതിനെ എത്രമാത്രം നമ്മളതിന് കവർ ചെയ്ത് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെള്ളി വെളിച്ചം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ നിലമ്പൂർ എന്ന സ്ഥലത്ത് ഇതിൻ്റെ അടുത്ത് ചുങ്കത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ വീട്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒന്നുമല്ലാത്തൊരു പശ്ചാത്തലത്തിൽ നിന്ന് സിനിമ എന്ന വലിയൊരു ക്യാൻവാസിനെ കുറിച്ച് സ്വപ്നം കാണാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മൾ രാവിലെ നേരം ഒരു നിലാവുള്ള രാത്രിയിൽ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രത്തെ പോലെ അത്രയും ദൂരമായിട്ടുള്ളൊരു ഒരു മേഖലയായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് വരികയും കുറേ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറേ കോൺഫിഡൻസും അവിടെ നിന്ന് എന്നെ ഒരുപാട് മാറ്റുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ എൻ്റെ സ്വന്തം കോൺഫിഡൻസിൻ്റെ മുകളിൽ ഞാൻ
ആക്ടിംഗ് എന്ന പാഷനിലേക്ക് ഇറങ്ങി തിരികെ ചെയ്തു. ആക്ടിംഗ് എന്ന് പറയുന്നത് ഞാൻ എവിടെ അക്കാഡമിക്കലി പോയി പഠിച്ചൊരു കാര്യമല്ല, ലൈഫ് എക്സ്പീരിയൻസിന് മുകളിൽ പഠിച്ച. അപ്പം ഇതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ നമ്മളൊട്ടും ലൈഫിൽ ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ സമീപനൊക്കെയുള്ള ഒരു മേഖല സിനിമയിലെത്തിപ്പെടുകയും നമ്മൾ അതിൽ സിനിമയിൽ നിൽക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ സ്റ്റഡിയാണ്. നമ്മളവിടെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന സ്റ്റഡിയാണ്. അത് ചിലവർക്ക് പെട്ടെന്ന് പറ്റുമായിരിക്കും, ചിലവർക്ക് കുറച്ച് സമയമെടുക്കും മനസ്സിലാക്കി, കുറച്ച് സമയമെടുക്കും. അത് ഒരു ചെറിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അക്കാഡമിക്കലി ഒരു പഠിച്ചൊരു ആക്ടർ ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് മാനവീയം വീതി എന്ന സ്ഥലത്ത് ഒരുപാട് ആർട്ട് ഫോമുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അവിടെ സ്ട്രീറ്റ് പ്ലേകൾ ഉണ്ടാവാറുണ്ട്. അവിടെ അവരുടെ കൂടെ കൂടി ആണ് ഞാൻ ആക്ടിംഗ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കാനാണ് ആക്ടിംഗ് എന്ന് പറഞ്ഞത്. അത് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ചെയ്യുക. ഇപ്പം നേരത്തെ പറഞ്ഞു, നമ്മൾ സർവൈവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉള്ള ഫെസിലിറ്റിയിൽ ഉള്ള ചുറ്റുപാടിൽ നിന്ന് നമുക്കത് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ആക്ട് ചെയ്യും. ഞാൻ കൂടുതലായിട്ട് ആക്ടിങ്ങിന് പഠിച്ചിട്ടുള്ളത് ചർച്ചകളിലിരുന്നിട്ടും മറ്റുള്ളവരുടെ ടോക്ക് കേട്ടിട്ടും ഒക്കെയാണ്. പിന്നെ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചും കൊണ്ടൊക്കെയാണ് ഞാൻ ആക്ടിംഗ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ ബുക്കുകൾ വായിച്ചിട്ട് അതിൽ നിന്ന് ക്യാരക്ടറിനെ എടുത്തിട്ട് സ്വന്തമായിട്ട് അറിയുന്ന പോലെ സ്ക്രിപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡയലോഗ് ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കി ആണ് ഞാൻ ഇതിനൊരു പ്രാക്ടീസ് എന്ന രീതിയിൽ എടുക്കുന്നത്, അല്ല അഭിനയത്തിലൊരു പ്രാക്ടീസായിട്ട് ഞാൻ എടുക്കുന്നതായിട്ടുള്ള രീതി. ഇപ്പം നമ്മളെല്ലായിടത്തും കേട്ടിട്ടുള്ളത് പോലെ തന്നെ ഏതൊരു ആർട്ട് ഫോമാണെങ്കിലും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മളെ തേടി ഇങ്ങോട്ട് വരാറല്ല ചെയ്യാറ്, അങ്ങോട്ട് പോവാന്ന് ചെയ്യുക. അപ്പം ഞാൻ ഇത്രയും കാലം അതന്നെയാണ് ചെയ്തിട്ടുള്ളതെങ്കിലും പക്ഷേ ഇനി ഇതിലേറെ കൂടുതലായിട്ട് ഉള്ളൊരു സ്പീഡ് വേയിൽ ഇപ്പം നമ്മൾ അങ്ങോട്ടും അവസരങ്ങൾ തേടി പോവുകയും നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയും ട്രൈ എന്നുള്ളത് തന്നെയാണ് ഇതിൽ. അപ്പം ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച നമ്മളുടേതായിരിക്കും എന്നുള്ള വിശ്വാസത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാദ്യമായിട്ട് പറയാം, സിനിമ ഭ്രാന്തനോട് താങ്ക്സ് ആണ് പറയുന്നത്. കാരണം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എവിടെ ഒന്ന് എൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ പറയുക എന്ന് പറയുന്നത്. എനിക്ക് ചെറിയൊരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് തരുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് തോന്നിയത്, അല്ലെങ്കിൽ ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത്.